വിച്ഛിന്നമായി നടക്കുന്ന 36-ാമത്തെ മഹാരുദ്രം, അതായത് 11 മഹാരുദ്രം ഒരു അതിരുദ്രം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് അതിരുദ്രം കഴിഞ്ഞിട്ട് 3-ാമത്തെ മഹാരുദ്രത്തിൽ വന്ന് സമ്മതിക്കുകയാണ്. ഒരു വിച്ഛിന്നമായിട്ട് ഒരു മുടക്കവും ഇല്ലാതെ 82 മുതൽ നടത്തി വരികയാണ്. എല്ലാവരും ഭഗവാന്റെ കൃപാകടാക്ഷത്തിന് പാത്രീഭൂതരാണ്. ഇത് കഴിഞ്ഞിട്ട് ചമഹോമം, അതായത് കസോർധാര ഇവിടെ ധാരാളം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ സ്ഥലത്തിന്റെ മഹാത്മ്യം മഹാനാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു യാഗം നടക്കുന്ന സമയത്ത്, അഗസ്ത്യമുനി യാഗം നടത്തുന്ന സമയത്ത് മിത്രനെ പ്രത്യക്ഷപ്പെടുത്തിയത് കൊണ്ടാണ്, മിത്രന് ആനന്ദമായതുകൊണ്ടാണ് അതിന് മിത്രാനന്ദപുരം എന്ന പേര് വന്നത്. മിത്രൻ ആനന്ദപ്പെട്ടുപോയി ആ യാഗം ചെയ്ത്. ആ യാഗം ചെയ്തപ്പോൾ മിത്രൻ ഇവിടെ പ്രസൻസ് ആയപ്പോ ഇവിടെ പ്രത്യക്ഷമായി വന്നതുകൊണ്ടാണ് ഇതിന് മിത്രാനന്ദപുരം പേര്. അതിനാണ് ഇതിന് ഈ മിത്രാനന്ദപുരം കുളമല്ല, അതിന്റെ പേര് അഗസ്ത്യ തീർത്ഥം എന്നാണ് പേര്. അഗസ്ത്യ തീർത്ഥം, ഈ അഗസ്ത്യ തീർത്ഥത്തില് കുളിച്ചിട്ടാണ് ഇവിടെ പുറപ്പെടാൻ ശാന്തി എല്ലാവരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത്. അതിലും നമ്മൾ വേറൊരു മുഖ്യത്വം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വെച്ച് ഈ മിത്രാനന്ദപുരത്തിനും ഈ അംബുജപല്ലി സമേത വരാഹമൂർത്തി ക്ഷേത്രത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മളെല്ലാം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ റോഡ് ലെവലിൽ നിന്നും, റോഡിന്റെ സമമായ റോഡിൽ നിന്നും ഏകദേശം 18-22 അടിക്ക് താഴെയാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. അതിന് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ ഇരിക്കുന്ന വസിക്കുന്ന സ്ഥലത്തെ ഭഗവാൻ താങ്ങി നിർത്തുകയാണ്. അതാണ് ഇപ്പോഴും ഇതിന്റെ എന്ത് അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര തന്നെ എത്ര പേമാരി കൊട്ടിക്കഴിഞ്ഞാലും ഇതിനകത്ത് വെള്ളം കിട്ടത്തില്ല.